നമുക്ക് ആ വീട്ടിലേക്ക് പോവാ അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ആരോ കാണാമെന്നവരൊക്കെ ഉണ്ട്. ഓണം എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒന്നാവണം നന്നാവണം ആഘോഷിക്കണം മലയാളിയാവണം എന്നതാണ്. ഓ എൻ എയും. പക്ഷേ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സങ്കല്പം എന്ന് പറയുന്നത് വറുതിയുടെ കാലം കഴിഞ്ഞ് സമൃദ്ധിയുടെ കാലം വരുന്നതാണ്. അതാണ് നേരത്തെ നമ്മൾ സംസാരിക്കുകയും ചെയ്തത്. പക്ഷെ ഓണം എൻ്റെ മനസ്സിലുള്ള എല്ലാ കൊല്ലത്തെയും ഓണം എന്താ വെച്ചാൽ, വീട്ടിൽ വന്ന് അമ്മയുടെ കൈകൊണ്ട് വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന അപൂർവ സുന്ദരമായ സൗഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ഓണ ദിനങ്ങൾ. അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം മക്കളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഒരു നേരം, അല്ലെങ്കിൽ ഇപ്പോൾ ഉത്രാടം, തിരുവോണം, ഇതാണ് പ്രധാനപ്പെട്ട ഓണങ്ങൾ. ഈ രണ്ട് ദിവസവും നമ്മൾ വീട്ടിലുണ്ടാവുക, അമ്മ വെച്ചുണ്ടാക്കിയ നിലാവിൻ്റെ വെണ്മയുള്ള, തുമ്പപ്പൂവിൻ്റെ വെണ്മയുള്ള നല്ല ചമ്പാവരിച്ചോറ് അമ്മ വിളമ്പിത്തന്ന് മക്കളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്ന സങ്കല്പമാണ് എൻ്റെ ഉള്ളിലുള്ള ഓണം. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ? ആ പറഞ്ഞോളൂ. ഞാൻ അല്ല അമ്മ ആ പറയൂ. ഇപ്പൊ മോന് പറഞ്ഞ കാര്യം ഇപ്പോഴത് ചെലവാകുന്നുണ്ടോന്ന് എനിക്ക് സംശയം. പണ്ടത്തെ കാലത്ത് അത് ശരിയാ. ഇപ്പൊ ഈ മോനെ കിട്ടാറില്ല ഊണ് കഴിക്കാൻ? 30 വർഷത്തിന് മുമ്പൊക്കെ ഈ മോനെ ഊണ് കഴിക്കാൻ കിട്ടാറുണ്ടോ? ഓണത്തില്ല. അതാ പറഞ്ഞത്. അല്ല ചെറുപ്പത്തിലെ ഈ എങ്ങനെയായിരുന്നു? അല്ല ഈ രാധാകൃഷ്ണൻ എന്ന ഞങ്ങൾക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്, ബഹുമാനപ്പെട്ട മന്ത്രിയാണ്, കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ എല്ലാവർക്കും വേണ്ടപ്പെട്ട മന്ത്രിയാണ്. ഏതൊരാളെ എന്ത് കാര്യം എന്ന് പറഞ്ഞാലും ക്ഷിപ്രം കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ആളാണ്. അമ്മയുടെ മകൻ ആര്, എങ്ങനെയായിരുന്നു ചെറുപ്പം മുതൽ? എൻ്റെ മകൻ ചെറുപ്പം മുതലേ ഈ സ്വഭാവം തന്നെയാണ്. വിനയം? അതെ, അത് അവൻ്റെ അച്ഛന് ഏറ്റവും വിശ്വാസമായിരുന്നു. എൻ്റെ മകൻ വലിയ ആളാകുന്നു. അല്ല അപ്പോഴേ അമ്മേ, നമ്മളിപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോലാണ് ഓണവും. ഓണം എന്ന് പറഞ്ഞാൽ ഓർമ്മയാണ്. അപ്പോൾ മകൻ മകനുമായിട്ടുള്ള അവിടുത്തെ നമ്മുടെ അവിടെ ഓണാഘോഷം എങ്ങനെയായിരുന്നു പണ്ട്? നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇന്നിപ്പോ ഒരു ഓണം എന്ന് പറഞ്ഞാൽ സാധാരണത്തെ ഇന്നലത്തെ പോലെ തന്നെ ഇന്നു ഓണം വ്യത്യാസമില്ല. അന്നതല്ല, ഒരു ഓണം എന്ന് പറഞ്ഞ മക്കളും നോക്കിയിരിക്കും, അച്ഛനമ്മമാർക്കും ആ ഓണത്തിനോടുള്ള ഓർമ്മയും, നാളെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കും, എന്ത് ഉടുപ്പിക്കും, അങ്ങനെയുള്ള ചിന്തയായിരുന്നു അന്നത്തെ കാലത്ത്. സത്യം പറഞ്ഞാൽ ഇവരുടെ അച്ഛനറിയാതെ ഞാൻ വാഗമണ്ണിൽ പോയപ്പോൾ എൻ്റെ കാതിൽ കിടന്ന് ഊരി പണയം വെച്ചിട്ട് എന്റെ മക്കൾക്ക് ഞാൻ ഡ്രസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓണപ്പിടവ? ഓണപ്പിടവ. ഇന്നത് വേണ്ട, ഇന്ന് അവർക്ക് വേണ്ട. അപ്പൊ അന്നത്തെ കാലം ഇന്നത്തെ കാലം രണ്ട്.